ഹലോ നമസ്കാരം. എസ് എം ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് മണിപ്ലാന്റിൻ്റെ കാര്യം പറയാനാണേ. മണിപ്ലാന്റിൻ്റെ നടീൽ രീതി അല്ലെങ്കിൽ അതിൻ്റെ വളപ്രയോഗം അങ്ങനെയൊന്നും പറയാനല്ല, അതൊന്നും പറയുന്നില്ല. മണിപ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഒരു 4-5 വെറൈറ്റി ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് കാണിക്കുക, അതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഒന്ന് പറയുക, അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ പ്രൊപ്പഗേഷനോ അതിൻ്റെ വളപ്രയോഗമോ അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള യാതൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ, അപ്പം നമ്മളുടെ ആദ്യത്തെ വെറൈറ്റി മാർബിൾ പോത്തൂസാണ്. മാർബിളിൻ്റെ ഡിസൈനുള്ള മണിപ്ലാന്റ്. കുറച്ച് കാലമേ ആയുള്ളൂ ഇതുവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. എന്താണേലും വളരെ അതിശയകരമായ ഭംഗിയുള്ള ചെടികളാണ് ഈ മണിപ്ലാന്റുകൾ, ഈ പോത്തൂസുകൾ. ഇങ്ങനെയാണല്ലോ ഇപ്പം പറയുന്നത്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് വളർത്തിയെടുക്കാവുന്ന, പല രീതിയിൽ വളർത്തിയെടുക്കാവുന്ന ചെടികളാണ് മണിപ്ലാന്റുകൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ രീതികളിൽ വളർത്താൻ പറ്റുന്ന ചെടി മണിപ്ലാന്റാണെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെ വേണേലും നമ്മളുടെ മനോധർമ്മം അനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് മണിപ്ലാന്റുകൾ. ഇത് നമ്മളുടെ വഴിക്കും കാട്ടിലുമൊക്കെ നിൽക്കുന്ന ഗോൾഡൻ പോത്തൂസ്, സാധാരണ കാണുന്ന മണിപ്ലാന്റ്. ഇത് നമ്മുടെ അവിടെ ഒരു വഴിക്ക് ഒരു മതിലിൽ ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട്. അവിടെ നമ്മളൊരു തൈ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ അതിൻ്റെ ആ ചിത്രപ്പണികളൊക്കെ കണ്ടോ, മഞ്ഞയും പച്ചയും കൂടെയുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വലിയ വലുപ്പത്തിലാണ് മരത്തെ കയറി ഈ ചെടി നിൽക്കുന്നത്. അപ്പം അങ്ങനെ, ഇത് നമ്മളുടെ എൻജോയ് പോത്തൂസ്. ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെട്ടെന്ന് ഒത്തിരി ഇലകൾ വരുന്ന, എനിക്ക് തോന്നുന്നു വളർച്ച വളരെ പെട്ടെന്നാണെന്ന് തോന്നി ഈ ഒരു ചെടിയുടെ. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഇലകൾ കണ്ട, ഓഫ് വൈറ്റ് കളറും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ വളരെ സൗന്ദര്യം കൊടുക്കുന്ന ഒരു ചെടിയാണ് നമ്മളുടെ എൻജോയ് പോത്തൂസ് എന്ന് പറയുന്ന ഈ ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കുറച്ച് നാളുകളെ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ട്, നമ്മുടെ ശ്രദ്ധയിൽ പെടാഞ്ഞാണോ എന്നറിയത്തില്ല. എന്താണേലും ഇവരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. എന്താണേലും ഭയങ്കര അപാര സൗന്ദര്യമുള്ള ചെടികളാണ് മണിപ്ലാന്റുകൾ. ഇവരെ വെള്ളത്തിൽ വെച്ച് വളർത്താം, നമുക്ക് പല രീതിയിൽ വളർത്താം, അതൊന്നും പറയുന്നില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അത്രയ്ക്കും നമുക്ക് ഒത്തിരി തരത്തിൽ വളർത്തിയെടുക്കാവുന്ന ചെടികളാണ് മണിപ്ലാന്റുകൾ. ഇത് നമ്മളുടെ എന്തുവാണ് നാരങ്ങ കളറിലെ എന്തുവാണോ അതിൻ്റെ പേര്, അങ്ങനെ മണിപ്ലാന്റുകൾ വീടിനുള്ളിൽ അലങ്കരിക്കുന്നത് പോലെ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും മണിപ്ലാന്റിൻ്റെ ഒരു ഭംഗി വേറൊരു ചെടിക്കും ഇല്ലെന്നുള്ളതാണ് വീടിനകം അലങ്കരിക്കാൻ എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളുടെ എന്താണോ ഇതിൻ്റെ പേര് മറന്നുപോയി, എന്താ നിയോൺ പോത്തൂസ്, ഫ്ലൂറസൻ്റ് ഗ്രീൻ കളറ്, ഒരു മഞ്ഞ കളർ പോലെയൊക്കെ തോന്നുന്ന ഒരു സുന്ദരി. നല്ല ഭംഗിയുള്ള ചെടിയാണ്. തളിരുകൾക്കെല്ലാം നല്ല മഞ്ഞ കളറാണ്. കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പച്ച കളറിലോട്ട് പോകും. എന്താണെങ്കിലും അപാര സൗന്ദര്യമുള്ള ഒരു മണിപ്ലാന്റിൻ്റെ ഇനമാണ്. നമുക്ക് ഹാങ് ചെയ്ത് വളർത്തിയാൽ വളരെ ഭംഗിയാണ് ഈ ചെടി. എല്ലാ ചെടികളും അങ്ങനെ തന്നെ. എന്നാലും ഈ വളരെ സുന്ദരികളായ നമ്മളുടെ മണിപ്ലാന്റുകളെ നമ്മളുടെ വീടിനകം അലങ്കരിക്കാം, വീടിന് പുറത്ത് അലങ്കരിക്കാം, നമുക്ക് മരങ്ങളിൽ കയറ്റിവിടാം. പല തരത്തിൽ ഈ മണിപ്ലാന്റിൻ്റെ വെറൈറ്റീസ് മാത്രം മതി, വേറൊരു ചെടികളും വേണ്ട. നമുക്ക് പല തരത്തിൽ വീടിനെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഐശ്വര്യം കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണേലും ഇവയുടെ ഈ സൗന്ദര്യവും കുറഞ്ഞ ചിലവിൽ, അതായത് നമ്മൾ ഇവരുടെ പുറകെ നടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇവർ നല്ല ഭംഗിയായിട്ട് അങ്ങ് വളർന്നു വന്നോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമെന്ന് പറയുന്നത്. വലിയ വളപ്രയോഗമൊന്നും വേണ്ട, വലിയ കീടാക്രമണങ്ങളോ അങ്ങനെയുള്ള നശിച്ചു പോകലോ അങ്ങനെയൊന്നുമില്ല. നമ്മളെ കഷ്ടപ്പെടുത്താതെ അങ്ങ് സുന്ദരികളായിട്ട് വളരുന്ന ഒരു ചെടികളാണ് നമ്മളുടെ ഈ പോത്തൂസുകൾ. ഇതാണ് ഏറ്റവും സുന്ദരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ മഞ്ജുളയാണിത്. ഏറ്റവും അവസാനമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള മണിപ്ലാന്റ് ഇതാണ് മഞ്ജുള. മഞ്ജുളയുടെ കളർ ഡിസൈൻ ഭയങ്കരമാണ്. അതിൻ്റെ ഓരോ ഇലകളും കാണുമ്പോൾ പെയിൻ്റ് ചെയ്തതുപോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര സുന്ദരിയായിട്ടുള്ള ചെടിയാണ് മഞ്ജുള. ഞാനൊരു ചെറിയ തണ്ട് സാമാന്യം നല്ല വിലയ്ക്ക് തന്നെയാണ് വാങ്ങിയത്. ഇപ്പോൾ ഇവിടെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഏറ്റവും സുന്ദരിയായിട്ട്, എല്ലാവരും സുന്ദരികളാണ്, എന്നാലും മഞ്ജുളയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു ചെടിയാണ്. അപ്പം മണിപ്ലാന്റുകളുടെ വെറൈറ്റീസ് മാത്രം ഉണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ഗാർഡനെ, വീടിൻ്റെ ഉൾത്തളങ്ങളെല്ലാം മനോഹരമാക്കാൻ പറ്റും. പൂച്ചെടികളോടൊപ്പം തന്നെ കടപിടിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന, മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും പാട് കുറഞ്ഞ, നമ്മളുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന ഏറ്റവും സുന്ദരികളായ ചെടികളാണ് നമ്മളുടെ ഈ സുന്ദരികളായ മണിപ്ലാന്റുകൾ.